നമസ്കാരം ഹണ്ടൻ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ അരമണിക്കൂറിൽ ലോകായുക്ത ഓർഡിനൻസിനെ ചൊല്ലി ഇടതു മുന്നണിയിലും അഭിപ്രായ ഭിന്നത മുന്നണിയിൽ കൂടിയാലോചന നടന്നില്ലെന്ന വിമർശനവുമായി സിപിഐ നിയമ ഭേദഗതിയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര് ലോകായുക്തയ്ക്ക് ശുപാർശ നൽകാൻ മാത്രമാണ് അധികാരമെന്നും ജനപ്രതിനിധികളെ അയോഗ്യരാക്കേണ്ടത് കോടതിയല്ലെന്നും മന്ത്രി പി രാജീവ് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഓർഡിനൻസ് എന്ന മന്ത്രിയുടെ വാദം തള്ളി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാക്കൾ നാളെ ഗവർണറെ കാണും പ്രൗഢഗംഭീര ചടങ്ങുകളോടെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച രാജ്യം സൈനിക ശക്തി വിളിച്ചോതി പ്രൗഢോജ്വല പരേഡ് യുദ്ധസ്മാരകത്തിൽ ധീരസൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി സംസ്ഥാനത്തും വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷം അടിസ്ഥാന വികസന രംഗത്ത് കേരളം രാജ്യത്തിന് അഭിമാനമെന്ന് ഗവർണർ കാസർഗോഡ് റിപ്പബ്ലിക് ദിനാഘോഷത്തിനിടെ ഗുരുതര വീഴ്ച മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ ദേശീയ പതാക ഉയർത്തിയത് തലക്കീഴായി രണ്ട് പോലീസുകാർക്ക് വീഴ്ച പറ്റിയെന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവ് റിഹേഴ്സൽ നടത്താതെ പതാക ഉയർത്തിയത് ഗുരുതര വീഴ്ചയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മന്ത്രി രാജിവെക്കണമെന്ന് ബി ജെ പി സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷം ഇന്ന് 49,771 പേർക്ക് കോവിഡ് 63 മരണം കൂടി സ്ഥിരീകരിച്ചു 34,439 പേർക്ക് രോഗമുക്തി ടി പി ആർ 48.06% കൂടുതൽ രോഗികൾ എറണാകുളത്ത് രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകളിൽ വീണ്ടും കുറവ് 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 285,914 പോസിറ്റീവ് കേസുകളും 665 മരണവും ടി പി ആർ 16.16%. സംസ്ഥാനത്ത് അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. ഗൂഢാലോചന കേസിൽ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട ഫോണുകൾ ഹാജരാക്കാനാവില്ലെന്ന് ദിലീപ് ഫോൺ ഫൊറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനാ ഫലം കോടതിയിൽ ഹാജരാക്കാമെന്നും ക്രൈംബ്രാഞ്ചിന് നൽകിയ മറുപടിയിൽ ദിലീപ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെ ഫോൺ പരിശോധിക്കണമെന്ന ആവശ്യം, പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം നാളെ ഹൈക്കോടതിയിൽ. സോളർ കേസിൽ നിയമ പോരാട്ടം തുടരാൻ വി എസ് അച്യുതാനന്ദൻ. ഉമ്മൻചാണ്ടിക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന വിധിക്കെതിരെ അപ്പീൽ പോകും. കോടതി ഉത്തരവ് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പരിഗണിക്കാതെ കീഴ്ക്കോടതികളിൽ നിന്ന് എപ്പോഴും നീതി ലഭിക്കണമെന്നില്ലെന്ന് വി എസ് അച്യുതാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അട്ടപ്പാടിയിൽ കൊല്ലപ്പെട്ട മധുവിന്റെ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ മാറ്റും. താൽപര്യമുള്ള 3 പേരെ നിർദ്ദേശിക്കാൻ കുടുംബത്തോട് ആവശ്യപ്പെട്ടു ഡി ജി പി. കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി കുടുംബം. വിചാരണ വൈകുന്നതിൽ നിരാശയുണ്ടെന്ന് മധുവിന്റെ സഹോദരി. പരാതി അന്വേഷിക്കുമെന്ന് മന്ത്രി പി രാജീവ്. ഗുലാം നബി ആസാദ് പത്മ പുരസ്കാരം സ്വീകരിച്ചതിൽ കോൺഗ്രസിൽ ഭിന്നത. രാജ്യം ആദരിച്ചിട്ടും ആസാദിന്റെ സേവനം കോൺഗ്രസ് പ്രയോജനപ്പെടുത്തിയില്ലെന്ന് കപിൽ സിബൽ. പുരസ്കാരം നിരസിച്ച ബുദ്ധദേവ് ഭട്ടാചാര്യയെ പ്രകീർത്തിച്ച ജയറാം രമേശ്. നിലപാട് വിശദീകരിക്കാതെ കോൺഗ്രസ് ഹൈക്കമാൻഡ്. സംസ്ഥാനത്ത് പോക്സോ കേസുകളിൽ വർധന. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഇരട്ടിയായി വർദ്ധിച്ചു. ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തത് മലപ്പുറത്ത്. കുറവ് കാസർഗോഡ് ജില്ലയിൽ. തേഞ്ഞിപ്പലം പോക്സോ കേസിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് മലപ്പുറം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. 24 മണിക്കൂറിനുള്ളിൽ സി ഡബ്ല്യു സിക്ക് മുന്നിൽ ഹാജരാകണമെന്ന നിയമം പോലീസ് ലംഘിച്ചെന്ന ആരോപണം. സി ഡബ്ല്യു സിക്ക് മുന്നിൽ എത്തിയിരുന്നുവെങ്കിൽ കുട്ടിക്ക് സംരക്ഷണം ഉറപ്പാക്കാനാകുമായിരുന്നുവെന്ന് ചെയർമാൻ കെ ഷാജേഷ് ഭാസ്കർ 24നോട്. ലിംഗമാറ്റ ശസ്ത്രക്രിയയിൽ സർക്കാർ വാഗ്ദാനങ്ങൾ പാഴായി. സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയകൾക്കുള്ള സംവിധാനങ്ങൾ ഇല്ലെന്ന് പരാതി. സ്വകാര്യ ആശുപത്രികളുടെ ചൂഷണം തുടരുന്നുവെന്ന് ട്രാൻസ്ജെൻഡേഴ്സ്. ഷെൽട്ടർ ഹോമുകളും കൂട്ടി. പോലീസ് സേനയുടെ നവീകരണത്തിൽ വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കുന്നതിൽ വരുത്തിയത് ഗുരുതര വീഴ്ച. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് 24ന്. കേന്ദ്ര ഫണ്ട് കാര്യക്ഷമമായി വിനിയോഗിച്ചത് കർണാടക മാത്രം. ഫണ്ട് കാര്യക്ഷമമായി വിനിയോഗിക്കാത്ത കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് 2 വർഷമായി ഫണ്ടില്ല. കെഎസ്ആർടിസി സ്വിറ്റ് രൂപീകരണം എൽഡിഎഫിന്റെ നയപരമായ തീരുമാനമാണെന്ന് മന്ത്രി ആന്റണി രാജു. കേസ് കോടതിയിലായതിനാൽ എംപാനൽ പട്ടികയിൽ നിന്ന് നിയമനം നടത്തില്ല. കെഎസ്ആർടിസി ജീവനക്കാർക്കും എംപാനൽ പട്ടികയിലുള്ളവർക്കും സ്വിഫ്റ്റിലേക്ക് അപേക്ഷിക്കാം. പൂർണ്ണമായും താൽക്കാലിക അടിസ്ഥാനത്തിലായിരിക്കും നിയമനമെന്നും മന്ത്രി. ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകത്തിൽ ജില്ലാ പോലീസ് മേധാവിക്കെതിരെ SFI. SPയുടെ നിലപാട് പ്രതികൾക്ക് അനുകൂലമായി മാറുന്നുണ്ടോയെന്ന സംശയം. കൊലയ്ക്കുപയോഗിച്ച കത്തി കണ്ടെത്താൻ സാധിക്കാത്തതിൽ ആശങ്കയെന്ന് SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ശരത്. പയ്യന്നൂർ കാനത്ത് സിൽവർ ലൈൻ സാമൂഹിക ആഘാത പഠന സർവേക്കെതിരെ പ്രതിഷേധം. സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി.
മലപ്പുറം കരുളായി മാഞ്ചിരിയിൽ വൃദ്ധനെ കാട്ടാന ചവിട്ടിക്കൊന്നു മരിച്ചത് ചോളനായ്ക്കിൽ കോളനിയിലെ കരിമ്പുഴ മാതൻ പമ്പ ടൗണിൽ പുലി ഇറങ്ങി പമ്പ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിനും പോലീസ് സ്റ്റേഷനും സമീപത്താണ് പുലിയെ കണ്ടത് പുലി തെരുവുനായയെ ആക്രമിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ 24ന് ലഭിച്ചു രാജ്യത്തിന്റെ 73ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കാളിയായി ലൈഫ് ഇൻഷുറൻസ് കമ്പനിയായ എൽഐസിയും ചെന്നൈയിലെ ദക്ഷിണ മേഖലാ ആസ്ഥാനത്തിൽ സോണൽ മാനേജർ കെ കതിരേശൻ ദേശീയ പതാക ഉയർത്തി പുതിയ ഉയരങ്ങൾ താണ്ടാനായി ഈ സാമ്പത്തിക വർഷം ട്രിപ്പിൾ എഞ്ചിൻ ഗ്രോത്ത് മോഡൽ നടപ്പിലാക്കുമെന്ന് എൽഐസി ദക്ഷിണ മേഖലാ വിഭാഗം അറിയിച്ചു ഇനി അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് വാർത്തകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പശ്ചിമ യുപിയിലെ നിർണായക ശക്തിയായ ജാട്ട് സമുദായത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി അമിത്ഷാ ബിജെപിക്ക് പിന്തുണ ഉറപ്പാക്കാൻ ജാട്ട് സമുദായ നേതാക്കളുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന നിലപാട് ആവർത്തിച്ച് ഉത്പൽ പരീക്കർ ബിജെപി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കും നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും ഉത്പൽ അമൃത്സർ ഈസ്റ്റ് മണ്ഡലത്തിൽ നവജ്യോത് സിംഗ് സിദ്ദുവിനെതിരെ ശിരോമണി അകാലിദൾ നേതാവ് വിക്രം സിംഗ് മജീദിയ മത്സരിക്കും പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും സ്വന്തം മണ്ഡലമായ ലാംബിയിൽ നിന്നാണ് ഇത്തവണയും ജനവിധി തേടുക പഞ്ചാബിൽ കോൺഗ്രസിന്റെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു 23 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് രാഹുൽഗാന്ധി നാളെ പ്രചാരണത്തിനെത്തും ജലന്ധറിൽ വെർച്വൽ റാലി നടത്തും ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക കൂടി പ്രഖ്യാപിച്ച് ബിജെപി പഞ്ചാബിൽ തെരഞ്ഞെടുക്കപ്പെട്ടാൽ പോലീസിന് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുമെന്ന് നവജ്യോത് സിംഗ് സിദ്ദു സംസ്ഥാനത്ത് ലഹരിവിരുദ്ധ ടാസ്ക് ഫോഴ്സിന് രൂപം നൽകുമെന്നും സിദ്ദു ആഭ്യന്തര സുരക്ഷ ഉറപ്പുവരുത്താൻ മാർഗരേഖ കൊണ്ടുവരുമെന്നും വാഗ്ദാനം തമിഴ്നാട്ടിലെ നഗരമേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 19ന് ഫെബ്രുവരി 22ന് ഫലപ്രഖ്യാപനം ഈ മാസം 29 മുതൽ നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കാം ക്ഷമിക്കണം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം ഒറ്റഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ദേശീയ വാർത്തകൾ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ 3 ദിവസത്തെ സന്ദർശനത്തിനായി പഞ്ചാബിലെത്തും വെള്ളിയാഴ്ചയാകും എത്തുക ജലന്ധർ അമൃത്സർ ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും മുംബൈയിൽ 5 നില കെട്ടിടം തകർന്ന് 7 പേർക്ക് പരുക്ക് അപകടമുണ്ടായത് ബാന്ദ്രയിൽ പരുക്കേറ്റവരുടെ നില ഗുരുതരമല്ല ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചയ്ക്കും 5 ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുത്ത് മുംബൈ പോലീസ് കോപ്പിറൈറ്റ് നിയമലംഘനത്തിനാണ് കേസ് ഏക് ഹസീനാ ഥി ഏക് ദിവാന ഥാ എന്ന ചിത്രം അനധികൃതമായി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടതിനെതിരെയാണ് കേസ് കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തതെന്ന് പോലീസ് ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിൽ പ്രതിജ്ഞാബദ്ധമെന്ന് കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രത്യേക സുരക്ഷ ആവശ്യമെന്ന് കർണാടക മുഖ്യമന്ത്രി വിദ്യാഭ്യാസം ശാക്തീകരണം തൊഴിൽ സൃഷ്ടി എന്നീ മേഖലകൾക്ക് ന്യൂനപക്ഷ വികസനത്തിൽ പ്രാധാന്യം നൽകും കോവിഷീൽഡിനും കോവാക്സിനും വിപണന അനുമതി ഉടൻ ലഭിച്ചേക്കുമെന്ന സൂചന വില നിശ്ചയിച്ചതിനു ശേഷം DCGI അനുമതി നൽകും സാധാരണ വിപണന അനുമതി ലഭിച്ചാൽ ഉപാധികളില്ലാതെ വാക്സിൻ ഉപയോഗത്തിന് വഴിയൊരുങ്ങും ബീഹാറിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിനിടെ വൈദ്യുതി സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് 12-കാരന് ദാരുണാന്ത്യം 3 വിദ്യാർത്ഥികൾക്ക് പരുക്ക് സംഭവം നാഥ്പൂർ സർക്കാർ പ്രൈമറി സ്കൂളിൽ ഹിജാബ് വിവാദത്തിന് പരിഹാരം കാണാൻ കർണാടക സർക്കാർ ഉന്നത സമിതിയെ നിയമിച്ചതായി ഉടുപ്പി MLA രഘുപതി ഭട്ട് ഹിജാബ് ധരിക്കേണ്ടവർക്ക് ഓൺലൈൻ ക്ലാസ് തെരഞ്ഞെടുക്കാമെന്ന് രഘുപതി ഭട്ട് മുംബൈയിൽ 91 നിർഭയ സ്ക്വാഡുകൾ ആരംഭിച്ചു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെയും ആഭ്യന്തരമന്ത്രി ദിലീപ് വാൽസ് പാട്ടീലിന്റെയും നേതൃത്വത്തിലാണ് സ്ക്വാഡുകൾക്ക് രൂപം നൽകിയത് പ്രത്യേക പരിശീലനം ലഭിച്ച സ്ത്രീ പുരുഷ ഓഫീസർമാരാണ് സ്ക്വാഡിലുള്ളത് അടിയന്തര സഹായത്തിനായി പൊതുജനങ്ങൾക്ക് സ്ക്വാഡുമായി ബന്ധപ്പെടാം പഞ്ചാബിൽ അധികാരം ലഭിച്ച ലഹരി മാഫിയയെ അടിച്ചമർത്തുമെന്ന് ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഭഗവന്ത് മൻ പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുമെന്നും പഞ്ചാബിൽ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഊന്നൽ നൽകാൻ മാർഗരേഖ തയ്യാറാക്കുമെന്നും ഭഗവന്ത് മൻ മഹാരാഷ്ട്രയിലെ സ്പോർട്സ് കോംപ്ലക്സിന് ടിപ്പു സുൽത്താന്റെ പേര് നൽകിയതിനെതിരെ പ്രതിഷേധിച്ച ബജ്രംഗ് ദൾ പ്രവർത്തകർ കസ്റ്റഡിയിൽ മുംബൈ പോലീസിന്റെ നേതൃത്വത്തിൽ ആണ് കസ്റ്റഡിയിലെടുത്തത് ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരനിൽ നിന്ന് 5.3 കോടി രൂപ വിലമതിക്കുന്ന ഹെറോയിൻ പിടികൂടി ദുബായിൽ നിന്നെത്തിയ യാത്രക്കാരനിൽ നിന്നാണ് ഹെറോയിൻ പിടിച്ചെടുത്തത്
അന്താരാഷ്ട്ര വാർത്തകൾ. ബീജിംഗ് വിന്റർ ഒളിമ്പിക്സിൽ ചൈന എത്ര മെഡൽ നേടുമെന്നതിനെക്കുറിച്ച് ആശങ്കയില്ലെന്ന് പ്രസിഡന്റ് ഷീ ജിൻപിങ്. ഒളിമ്പിക്സിലൂടെ കായിക മേഖലയ്ക്ക് ലഭിക്കുന്ന പ്രചോദനത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്നും ചൈനീസ് പ്രസിഡന്റ്. ഐസ് ആൻഡ് സ്നോ കായിക ഇനങ്ങൾക്ക് രാജ്യത്ത് പ്രചാരം വർദ്ധിച്ചു വരുന്നുണ്ടെന്നും ഷീ ജിൻപിങ്. സ്വവർഗാനുരാഗികളായ കുഞ്ഞുങ്ങളെ അവഗണിക്കരുതെന്ന് മാതാപിതാക്കളോട് മാർപ്പാപ്പ. അവരെ വെറുക്കാതെ മനസ്സിനോട് ചേർത്ത് നിർത്തണമെന്നും പ്രതിവാര സന്ദേശത്തിൽ പോപ്പ് ഫ്രാൻസിസ്. സ്വവർഗാനുരാഗികൾക്ക് സമൂഹത്തിൽ സ്വീകാര്യതയ്ക്ക് അവകാശമുണ്ടെന്ന് മാർപ്പാപ്പ മുൻപും പറഞ്ഞിരുന്നു. പ്രതിരോധ മേഖലയുടെ കരുത്ത് കൂട്ടാനൊരുങ്ങി യുഎഇ. നീക്കം ഹൂതികളുടെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് അനധികൃത ആയുധക്കടത്തും ഫണ്ടിംഗും തടയാൻ നീക്കം. ഉത്തരകൊറിയയിൽ വീണ്ടും സൈബർ ആക്രമണം. ഇമെയിൽ വെബ് സേവനങ്ങൾ 6 മണിക്കൂർ തടസ്സപ്പെട്ടു. സൈബർ ആക്രമണം റിപ്പോർട്ട് ചെയ്തത് ഉത്തരകൊറിയ 5-ാമത് മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിയതിന് പിന്നാലെ. കോവിഡ് വ്യാപനത്തിലും ആപ്പിൾ കമ്പനി നേട്ടമുണ്ടാക്കുമെന്ന് റിപ്പോർട്ട്. 4-ാം പാദത്തിൽ 6% വരുമാന വളർച്ച നേടുമെന്ന് പ്രവചനം. രാജ്യാന്തര തലത്തിൽ iPhone 13 വിൽപ്പന ഉയർന്നത് നേട്ടമായെന്ന് വിലയിരുത്തൽ. 4-ാം പാദ ഫലങ്ങൾ കമ്പനി നാളെ പ്രഖ്യാപിക്കും. ഉപരോധം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വ്യക്തിപരമായി ബാധിക്കില്ലെന്ന് റഷ്യ. രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചേക്കുമെന്ന് വിലയിരുത്തൽ. ഉക്രൈൻ ആക്രമിച്ചാൽ റഷ്യൻ പ്രസിഡന്റിന് ഉപരോധം ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു റഷ്യ. കുറ്റവാളികളെ കൈമാറാനുള്ള ഉഭയകക്ഷി കരാറിൽ ഒപ്പുവെച്ച് ഇന്തോനേഷ്യയും സിംഗപ്പൂരും. സാമ്പത്തിക കുറ്റവാളികളുടെ കൈമാറ്റം ലളിതമാകുമെന്ന് ഇന്തോനേഷ്യ. വ്യോമ പ്രതിരോധ മേഖലയിൽ സഹകരണം ഉറപ്പാക്കാനുള്ള കരാറുകളും ഒപ്പുവച്ചു. ഹോങ്കോങ് തുറക്കുന്നത് 2024 വരെ നീണ്ടേക്കുമെന്ന് റിപ്പോർട്ട്. കർശന കോവിഡ് നയം നിലനിൽക്കുന്ന ഹോങ്കോങ്ങിൽ നിന്ന് വിദേശ കമ്പനികൾ കൂട്ടമായി പുറത്തേക്ക്. ആഗോള ബിസിനസ് ഹബ് എന്ന ഹോങ്കോങ്ങിന്റെ ഖ്യാതിയിൽ ഇടിവെന്നും റിപ്പോർട്ട്. ചൈന mRNA വാക്സിൻ വികസിപ്പിച്ചാലേ രാജ്യം പൂർണ്ണമായും തുറക്കാനാകൂവെന്ന് അധികൃതർ. ബൾഗേറിയയിലെ കോവിഡ് കേസുകളിൽ റെക്കോർഡ് വർധന. 12,399 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഭൂരിഭാഗം കേസുകളും ഒമിക്രോൺ വകഭേദം മൂലമെന്ന് റിപ്പോർട്ട്. ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണത്തിലും വർധന. ഇലക്ട്രിക് വാഹന രംഗത്ത് ഫോർഡ് മോട്ടോഴ്സിനെ നേരിടാൻ ഉറച്ച GM മോട്ടോഴ്സ്. മിഷിഗണിൽ $700 കോടി നിക്ഷേപം നടത്തുമെന്ന് GM മോട്ടോഴ്സ്. ഉത്പാദന വിതരണ ശേഷികൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യം. ഇലക്ട്രിക് വാഹന രംഗത്ത് കുതിച്ചുചാട്ടം നടത്താനും നിക്ഷേപം സഹായിക്കുമെന്ന് GM മോട്ടോഴ്സ്. ഗ്രീസിന്റെ തലസ്ഥാനമായ ഏഥൻസിൽ സ്ഫോടനം. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. സ്ഫോടനത്തിന് പിന്നാലെയുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾക്ക് പരുക്കേറ്റു. സ്ഫോടനാവശിഷ്ടങ്ങളും മഞ്ഞുവീഴ്ചയും ചേർന്ന് ഗതാഗത തടസ്സമുണ്ടാക്കിയെന്നും റിപ്പോർട്ട്. വെസ്റ്റിൻഡീസിനെതിരായ പരമ്പരയിൽ രോഹിത് ശർമ്മ കളിക്കും. BCCI നടത്തിയ ശാരീരിക ക്ഷമതാ പരിശോധനയിൽ വിജയിച്ചതോടെയാണ് രോഹിത് ടീമിൽ തിരിച്ചെത്തിയത്. പരമ്പരയിൽ കളിക്കില്ലെന്ന് മുതിർന്ന താരം രവിചന്ദ്ര അശ്വിൻ. കോവിഡ് പോസിറ്റീവായി തുടരുന്നതിൽ നിരാശ പങ്കുവച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുകമാനോവിച്ച്. 13 ദിവസങ്ങളായി ഐസൊലേഷനിലായിട്ടും കോവിഡ് ഫലം പോസിറ്റീവ്. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് റഫറിംഗിനെതിരെ വിമർശനം ഉന്നയിച്ച ടീമുകൾ. ടൂർണമെന്റിലുടനീളം റഫറിമാരുടെ പ്രകടനം മോശമെന്ന് ഖാന ഇതിഹാസ താരം മൈക്കൽ എസിയാൻ. അനാവശ്യമായ ഘട്ടങ്ങളിലും റഫറിമാർ ചുവപ്പ് കാർഡ് പുറത്തെടുക്കുകയാണെന്ന് താരം. പ്രൈം വോളിബോൾ ലീഗ് ആദ്യ സീസണിനുള്ള മത്സരക്രമങ്ങൾ പ്രഖ്യാപിച്ചു. 23 ദിവസങ്ങളിലായുള്ളത് 24 മത്സരങ്ങൾ. കേരള പ്രതിനിധികളായ കാലിക്കറ്റ് ഹീറോസും കൊച്ചി ബ്ലൂ സ്പൈക്കേഴ്സും തമ്മിലുള്ള മത്സരം February 18. ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഡാനിൽ മെദ്വദേവ് സെമിയിൽ. ക്വാർട്ടറിൽ ഔഗൻ അലിയാസിമിയെ തോൽപ്പിച്ചു. ജയം 1-2. തിരുവനന്തപുരം ജില്ലയിലെ പൊതുമരാമത്ത് പദ്ധതികൾ കാലതാമസമില്ലാതെ പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ നവജ്യോത് ഖോസ. പൊതുമരാമത്ത് പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചേർന്ന ഡിസ്ട്രിക്ട് ഇൻഫ്രാസ്ട്രക്ചർ കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിലായിരുന്നു കളക്ടറുടെ നിർദ്ദേശം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കൈവിലങ്ങുമായി രക്ഷപ്പെട്ട കഞ്ചാവ് കേസ് പ്രതി പിടിയിൽ. ഒഡീഷ രാംപൂർ സ്വദേശിയായ കൃഷ്ണചന്ദ്ര സ്വായിനെയാണ് കഴക്കൂട്ടം പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര പുലിയൂർശാലയിൽ വീടടിച്ചു തകർത്ത് തീയിട്ട ശേഷം ഗൃഹനാഥൻ തൂങ്ങിമരിച്ച നിലയിൽ. പുലിയൂർശാല പൊട്ടൻചിറ കുമാറാണ് മരിച്ചത്. കൊല്ലം ജില്ലയിൽ 4,177 പേർക്ക് കൂടി കോവിഡ്. 755 പേർക്ക് രോഗമുക്തി. 4,139 പേർക്ക് രോഗബാധയുണ്ടായത് സമ്പർക്കത്തിലൂടെ. ആലപ്പുഴ ജില്ലയിൽ 2,506 പേർക്ക് കൂടി കോവിഡ്. 1,043 പേർക്ക് രോഗമുക്തി. 2,423 പേർക്ക് രോഗം ബാധിച്ചത് സമ്പർക്കത്തിലൂടെ.
ആലപ്പുഴ തോട്ടപ്പള്ളി കോസ്റ്റൽ പോലീസിന്റെയും ജനകീയ ജാഗ്രതാ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഹാർബറിലും പരിസരത്തും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. കോട്ടയം ഭരണങ്ങാനത്തെ വീട്ടിൽ നിന്നും കാണാതായ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ തിരുവനന്തപുരത്ത് നിന്നും കണ്ടെത്തി. ഈരാറ്റുപേട്ട പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. കോട്ടയം പാലാ ജനറൽ ആശുപത്രിയിൽ കുടുംബശ്രീ ക്യാന്റീൻ പ്രവർത്തനം ആരംഭിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷമ്മി രാജൻ ക്യാന്റീന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടയം പൊൻകുന്നത്ത് അജ്ഞാത വാഹനം വീടിന്റെ മതിലിടിച്ച് തകർത്തതായി പരാതി. പൊൻകുന്നം പത്താശാരിയിൽ സ്വദേശി വി ജെ മാത്യുവിന്റെ വീടിന്റെ മതിലാണ് ഇടിച്ചു തകർത്തത്. മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ കാർ അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു. ഗുരുവായൂർ സ്വദേശി വിനോദ് കണ്ണനാണ് മരിച്ചത്. ഇടുക്കിയിൽ 2203 പേർക്ക് കൂടി കോവിഡ്, 955 പേർക്ക് രോഗമുക്തി. ഇടുക്കി മെഡിക്കൽ കോളേജിൽ DYFI ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു. KP സുഭാഷ് ചന്ദ്രന്റെ ഇടുക്കിയുടെ ഇന്നലകൾ, ഇടുക്കി അറ്റ് 50 എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജ്, NSS, ഭൂമിത്ര സേന എന്നിവയുടെ നേതൃത്വത്തിൽ ജൈവമാലിന്യത്തിൽ നിന്നും ജൈവവളം നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. സ്മാർട്ടാകാൻ ഒരുങ്ങി എറണാകുളം മാർക്കറ്റ്. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുനീക്കി ആധുനിക സൌകര്യങ്ങളോടെ മാർക്കറ്റ് നവീകരിക്കാനാണ് പദ്ധതി. പിറവം നഗരസഭയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ ഏലിയാമ്മ ഫിലിപ്പ് ദേശീയ പതാക ഉയർത്തി. വൈസ് ചെയർമാൻ KP സലീം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. തൃശൂർ ചെമ്പിനയിൽ കാട്ടിൽ അവശ നിലയിൽ ആനക്കുട്ടിയെ കണ്ടെത്തി. ഒരു മാസം പ്രായമായ ആനക്കുട്ടി നടക്കാനാകാത്ത അവസ്ഥയിലാണ്. പത്മശ്രീ പുരസ്കാര ജേതാവ് ശോശാമ അയ്പിനെ മന്ത്രി കെ രാധാകൃഷ്ണനും ജില്ലാ കളക്ടർ ഹരിതാവി കുമാറും അഭിനന്ദിച്ചു. മന്ത്രിക്കും കളക്ടർക്കും ശോശാമ അയ്പ് പുസ്തകങ്ങൾ സമ്മാനിച്ചു. പത്മശ്രീ പുരസ്കാരം നേടിയ ഉണ്ണിക്കുരുക്കളെ താമരയൂർ മെട്രോ ലിങ്ക്സ് ക്ലബ്ബ് ആദരിച്ചു. പ്രസിഡന്റ് KR ചന്ദ്രൻ പൊന്നാട അണിയിച്ചു. തൃശൂർ കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ ഭരണഘടനാ സാക്ഷരതാ പരിപാടി സംഘടിപ്പിച്ചു. ശാന്തിപുരം അബ്ദുറഹ്മാൻ സ്മാരക സ്കൂളിൽ നടന്ന പരിപാടി നിയമസഭാ സ്പീക്കർ MB രാജേഷ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവ് വേട്ട. 12 കിലോ കഞ്ചാവുമായി ചാവക്കാട് സ്വദേശി പിടിയിൽ. പരിശോധന നടത്തിയത് RPFും എക്സൈസും സംയുക്തമായി. പാലക്കാട് ശിവാനന്ദ ആശ്രമം മഠാധിപതി സ്വാമി നിത്യാനന്ദ സരസ്വതി സമാധിയായി. 87 വയസ്സായിരുന്നു. പാലക്കാട് ജില്ലയിൽ 2683 പേർക്ക് കൂടി കോവിഡ്, 1539 പേർക്ക് രോഗമുക്തി. യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനത്തിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫർണിച്ചർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ഫുമ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഫേർണിച്ചർ ഫെസ്റ്റ് 2022 ഒന്നാംഘട്ട നറുക്കെടുപ്പ് ഉദ്ഘാടനം നടന്നു. എടരിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ജലീൽ മണമ്മൽ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗ് മേൽമുറി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം മേൽമുറി കോളായി പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനം നടത്തി. 50 വരുന്ന വോളണ്ടിയർമാർ ചേർന്നാണ് ശുചീകരണം നടത്തിയത്. മലപ്പുറം മേലാറ്റൂർ വലിയ പറമ്പ് റേഷൻ ഷോപ്പ് റോഡിന്റെ നവീകരണം തുടങ്ങി. വീതി കൂട്ടിയാണ് റോഡ് നിർമ്മാണം. നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന മുണ്ടൂർ തൂത നാലുവരി പാതയിൽ പുതിയ പാലം നിർമ്മിക്കും. നിലവിലെ പാലത്തിന് സമാന്തരമായിട്ടാണ് പുതിയത് നിർമ്മിക്കുന്നത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് ഹോസ്റ്റലുകളിൽ വിദ്യാർത്ഥികൾക്ക് നിയന്ത്രണം. PhD, MPhil, ലാബ് പരീക്ഷകളിൽ പങ്കെടുക്കേണ്ടവർക്കും PG വിദ്യാർത്ഥികൾക്കും മാത്രം താമസിക്കാൻ അനുമതി. മലപ്പുറം മേൽമുറി വലിയ തോട് നവീകരണം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരും. വ്യാഴാഴ്ച രാവിലെ കിഴക്കേത്തല എയർലൈൻസ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. ജനുവരി 28 വൈകിട്ട് 7 മുതൽ ശനിയാഴ്ച രാവിലെ 7 വരെ പട്ടിക്കാട് റെയിൽവേ ഗേറ്റ് അടച്ചിടും. വാഹനങ്ങൾക്ക് പട്ടിക്കാട് വലമ്പൂർ ഒരാടം പാലം റോഡ്, പാണ്ടിക്കാട് മേലാറ്റൂർ പെരിന്തൽമണ്ണ റോഡ് വഴി കടന്നുപോകാം. പത്മശ്രീ ലഭിച്ച KV റാബിയെ ആദരിച്ച റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ മലപ്പുറം തിരൂരങ്ങാടി വെള്ളിലക്കാടിലെ വീട്ടിലെത്തിയാണ് പൊന്നാട അണിയിച്ചത്. കോഴിക്കോട് ജില്ലയിൽ 4196 പേർക്ക് കൂടി കോവിഡ്, 3381 പേർക്ക് രോഗമുക്തി. ഹൈദരാബാദിൽ നടക്കുന്ന പ്രൈം വോളിബോൾ ലീഗിൽ പങ്കെടുക്കുന്ന കാലിക്കറ്റ് ഹീറോസിന്റെ താരങ്ങളെ DYFI കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആദരിച്ചു. ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ടീം പരിശീലനം നടത്തിയത്. വയനാട് ജില്ലയിൽ 1368 പേർക്ക് കൂടി കോവിഡ്, 520 പേർക്ക് രോഗമുക്തി.
വയനാട് വൈത്തിരിയിൽ ഹോം സ്റ്റേയിൽ നിന്ന് എംഡിഎംഎ മയക്കുമരുന്ന് പിടികൂടി. കേസിൽ 4 പേർ അറസ്റ്റിലായി. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ കാസർഗോഡ് പള്ളിക്കര പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നടപടി. വാർഡുതല ജാഗ്രതാ സമിതികൾ സജീവമാക്കാൻ നിർദ്ദേശം. അശാസ്ത്രീയമായ ദേശീയപാത വികസനത്തിനെതിരെ പ്രതിഷേധം. സംയുക്ത വ്യാപാരി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ പുതിയ തെരു ടൌണിൽ കടയടച്ച് സമരം. കണ്ണൂർ മംഗളൂരു മെമു സർവീസിന് തുടക്കം. യാത്രക്കാരുടെ ദീർഘകാലത്തെ ആവശ്യം റെയിൽവേ അംഗീകരിച്ചതോടെയാണ് സർവീസിന് തുടക്കമായത്. കാസർഗോഡ് കളനാട് ഹദ്ദാദ് നഗർ റോഡ് നാളെ നാടിന് സമർപ്പിക്കും. മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ 866 പേർക്ക് കൂടി കോവിഡ്. 1096 പേർക്ക് രോഗമുക്തി. തൃക്കരിപ്പൂർ തങ്കയം താളിച്ചാലം റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തതിൽ പ്രതിഷേധം ശക്തം. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നിർത്തിവച്ച പണികൾ പുനരാരംഭിച്ചിട്ടില്ല. കോവിഡ് മുന്നണി പോരാളികൾക്ക് ആദരമൊരുക്കാൻ കാസർഗോഡ് ജില്ലാ ജയിലിൽ പൂന്തോട്ടം. ബോധവൽക്കരണ സന്ദേശവും ആരോഗ്യ പ്രവർത്തകരുടെ മാതൃകയും സൃഷ്ടിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ നിന്ന് 4000 വർഷം പഴക്കമുള്ള രഥത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന് പ്രചാരണം. എന്നാൽ രഥം ചൈനയിലെ ഹെനാൻ പ്രവിശ്യയിൽ കണ്ടെത്തിയതാണ്. മുംബൈ ക്രൈംബ്രാഞ്ച് 7 കോടി രൂപയുടെ വ്യാജ ഇന്ത്യൻ കറൻസി പിടിച്ചെടുത്തു. സംഭവത്തിൽ 7 പേരെ അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്നും സംഘടിത കുറ്റകൃത്യങ്ങളും തടയാൻ തെലങ്കാന പോലീസിന് പ്രത്യേക സെല്ലിനെ രൂപീകരിക്കും. 1000 അംഗങ്ങളുള്ള നർക്കോട്ടിക് ആൻഡ് ഓർഗനൈസ്ഡ് ക്രൈം കൺട്രോൾ സെല്ലാണ് രൂപീകരിക്കുക. തമിഴ്നാട്ടിൽ പുതുതായി 29,976 പേർക്ക് കോവിഡ്. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 47 മരണം. ജാർഖണ്ഡ് കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് താക്കൂറുമായി കൂടിക്കാഴ്ച നടത്തി രാഹുൽഗാന്ധി. ജാർഖണ്ഡിലെ സമീപകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ചർച്ചയായെന്ന് രാജേഷ് താക്കൂർ. ഗുജറാത്തിൽ 14,781 പേർക്ക് കൂടി കോവിഡ്. 20,829 പേർക്ക് രോഗമുക്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.